ഹമാസ് മോഡൽ നുഴഞ്ഞുകയറ്റം ആണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് പുറത്തു വരുന്ന വിവരം. റോഹിംഗ്യ മുസ്ലിങ്ങൾ ത്രിപുര അതിർത്തി വഴി, തുരങ്കങ്ങൾ വഴി നുഴഞ്ഞു കയറുന്നൊരു വാർത്തയാണ് ഇപ്പോൾ ദേശീയ തലത്തിൽ നിന്ന് വരുന്നത്. ഒരു ദിവസം 5 മുതൽ 10 പേരെ വരെയുള്ള റോഹിംഗ്യ മുസ്ലിങ്ങളാണ് ഇത്തരത്തിൽ നുഴഞ്ഞു കയറുന്നത്. സൈന്യം പിടികൂടുന്നുമുണ്ട്. ഇതുവരെ പിടികൂടിയിരിക്കുന്നത് 1018 പേരെയാണ്. ഈ ത്രിപുരയും അതുപോലെ തന്നെ ബംഗ്ലാദേശും നമ്മൾ അതിർത്തി എന്ന് പറഞ്ഞാൽ 856 കിലോമീറ്റർ ആണ്. ഇവിടെയാണ് ഈ ഭൂമിക്കടിയിലുള്ള കുഴികൾ കുഴിച്ചുകൊണ്ട് ആ തുരങ്കത്തിലൂടെ കയറ്റിവിടുന്നത്. ഇതുവരെ 40,000 പേരാണ് ഇന്ത്യയിൽ ഉള്ള റോഹിംഗ്യ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്. ഏതായാലും ഇവരെയൊക്കെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഓരോ മാസവും 200 പുതിയ റോഹിംഗ്യകളെ ഇത്തരത്തിൽ കടത്തിവിടുകയും ഇവിടെ എത്തിയിട്ട് ബംഗാളിലും മറ്റും എത്തിക്കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് വ്യാജ ID കാർഡും മറ്റും ഉണ്ടാക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ കടത്തിവിടുന്നത്. അതായത് ഈ തുരങ്കം വഴി കടത്തിവിടുന്നത് നമ്മളെ സംബന്ധിച്ചൊരു പുതിയ വാർത്തയാണ്. ഏതായാലും അത്തരത്തിലുള്ള ഒരു വലിയ രീതിയിലുള്ള തുരങ്കം വഴി ആളുകളെ കടത്തിവിടുന്നില്ല. അതേതായാലും സൈന്യം കണ്ടെത്തിയിട്ടുണ്ട്. 5 മുതൽ 10 വരെയാണ് അവരെ കടത്തിവിടുന്നത്. അങ്ങനെയുള്ളവരെ ഇപ്പോൾ സൈന്യം പിടികൂടിയിരിക്കുന്നു. റോഹിംഗ്യ മുസ്ലിങ്ങളെ പല സംസ്ഥാനത്ത് നിന്നായി ഇപ്പോൾ പുറത്താക്കിക്കൊണ്ടിരിക്കുന്ന വാർത്ത കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.